ഹായ് ഗൈസ്, എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ കാമ്യാസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ എൻ്റെ കൂടെ പുതിയൊരു അതിഥിയാണുള്ളത്, നമ്മുടെ സീരിയൽ താരം ചന്ദന മഴയിൽ ഭയങ്കര ഹിറ്റായ ഒരു അതിഥിയാണ്. പേരാണ് മേഘ്ന വിൻസെന്റ്. ഹലോ, ഇത്രയും വലിയ ഇൻട്രൊഡക്ഷന്റെ കാര്യമൊക്കെ ഇൻട്രൊഡക്ഷൻ വേണം. നമ്മളിതാ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ഫാമിലി പോലെ ജീവിക്കുന്ന ആൾക്കാർ, അതിനാണ് ഭയങ്കര സംഭവമായിട്ടൊക്കെ വിളിച്ചത്. സംഭവം തന്നെയാണ് എന്റെ ദൈവമേ. ഞങ്ങളെല്ലാം ഒരു കമ്മ്യൂണിറ്റിയിലാണ് താമസിക്കുന്നത്. ഞാൻ ഫോർത്ത് ഫ്ലോറിലും ഒരു കമ്മ്യൂണിറ്റിയില് ഒരു ബ്ലോക്കിലാണ് ഞങ്ങള്. ചേച്ചി ഫോർത്ത് ഫ്ലോറിലാണ്, ഞാൻ സെക്കൻഡ് ഫ്ലോർ. അപ്പൊ ഞങ്ങള് ലൈക്ക് ഒരു കുറച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ്. ചൈൽഡ്ഹുഡ് ഇപ്പം കൊച്ചിലെ നാട്ടിൽ എവിടെയാണ്? നാട്ടില് പ്രോപ്പർ ആയിട്ട് കൊച്ചിയിലായിരുന്നു. കൊച്ചിയിലൊരു കൊച്ചി എന്ന് പറയുന്നത് കുറച്ചൊരു വില്ലേജ് ഏരിയ പോലത്തെ സ്ഥലത്ത്, പക്ഷെ വില്ലേജ് ഏരിയ അല്ല, എന്നാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഒരു വില്ലേജ് ഏരിയയിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അതായത് ഇപ്പോഴുള്ള പിള്ളേർക്കൊക്കെ അത് അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങൾ എന്റെയൊക്കെ ചെറുപ്രായത്തില് ഞങ്ങളിപ്പോ ഒരു ഓണം വന്നാലോ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പിള്ളേരൊരു സെറ്റ് അവിടെ അവൻ ഞങ്ങൾ അങ്ങ് ഇറങ്ങും. ഇപ്പൊ ഒരു ഓണം വരികയാണെങ്കിൽ ഞങ്ങൾ രാവിലെ തന്നെ പട്ടുപാവട ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങും. പിന്നെ എന്നിട്ട് പൂക്കളൊക്കെ പറിച്ചിട്ട് എന്നിട്ട് ഞങ്ങളുടെ സെറ്റിലുണ്ടല്ലോ ഏതെങ്കിലും ഒരാളുടെ വീട്ടിലായിരിക്കും ഞങ്ങൾ പൂക്കൾ ഇടുന്നത്. അങ്ങനെ എന്നിട്ട് നോക്കി ഇടക്കുകയും നമ്മുടെ പൂക്കൾ അടി നല്ലതാണ്, അവിടെ പൂക്കൾ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമാണ്. അത് ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ ചൂണ്ടയിട്ട മീൻ പിടിക്കും തോട്ടില്, ആ അങ്ങനെയൊക്കെയുള്ള ഒരു എന്നാ പക്കാ വില്ലേജ് ഏരിയ അല്ല, അതാ ഞാൻ പറഞ്ഞത്. പക്ഷേ വില്ലേജിന്റേതായിട്ടുള്ള ഒരു നാട്ടിൻപുറത്തിൻ്റെതായിട്ടുള്ള എല്ലാ പരിപാടികളും ഞങ്ങള് കുട്ടിക്കാലത്ത് എനിക്ക് അത് ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ആ ഒരു കാര്യത്തില് ഐം റിയലി ബ്ലെസ്ഡ്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫിലിം ഇൻഡസ്ട്രി സീരിയൽ ഇൻഡസ്ട്രിയില ഇപ്പം എത്ര വർഷമായി വന്നിട്ട്? ഞാന് ആക്ച്വലി ഇപ്പം അഭിനയം എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ഞാൻ എന്റെ അഞ്ചാമത്തെ വയസ്സിലാണ് ഞാൻ ഫസ്റ്റ് ഞാനൊരു ആഡ് ചെയ്യുന്നത്. അഞ്ചാമത്തെ വയസ്സിൽ ടോപ്പിക്കൂട എന്ന് പറഞ്ഞൊരു ആഡാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ സീരിയൽ ഫീൽഡിലേക്ക് വന്നിട്ട് അതൊക്കെ അതിന് ആഡിന് ശേഷം പിന്നെ കുറച്ച് മൂവീസ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ബ്രേക്ക് കിട്ടിയത് ചന്ദനമഴ എന്നാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാരും അറിയുന്നത് ചന്ദനമഴയിൽ അമൃത അങ്ങനെയാണ് അറിയുന്നത്. ഇപ്പൊ സീരിയൽ ഫീൽഡിലേക്ക് വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 10 വർഷത്തില് കൂടുതലായിട്ട് ഞാൻ കൊമേഴ്സ് ആയിരുന്നു. കൊമേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ബികോം സീക്രട്ട് ഹാർട്ടിലായിരുന്നു. ഞാനും ബികോം ആണ് ചെയ്തത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനൊരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന്റെ ആൻസർ പെട്ടെന്ന് പറയണം. ഓക്കെ, അടുത്തത് വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ആക്ടർ? എല്ലാരും എനിക്ക് ഇഷ്ടമാണ്. എന്നുവെച്ചാ എന്താ പറയാ, അവരവരുടെ ജോണറിൽ എല്ലാരും ദി ബെസ്റ്റ് അല്ലേ കൊടുക്കുന്നത്. സോ ഓരോരുത്തരും ഓരോ രീതിയിൽ ചെയ്യുന്ന അവരുടെ ബെസ്റ്റ് കൊടുക്കും. സോ എല്ലാരും ഇഷ്ടമാണ്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? ബിരിയാണി ഏതായാലും കുഴപ്പമില്ല, ബിരിയാണി ആയാൽ മതി അത്രേ. പിന്നെ ഈ ട്രാവലിലൊക്കെ പോകുന്ന പറഞ്ഞില്ലേ പല സ്ഥലത്തും, ഇപ്പൊ ഇന്ത്യയിലെല്ലാം ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു അല്ലേ? ഇന്ത്യയിൽ എല്ലായിടത്തൊന്നും പോയിട്ടില്ല, ഹൈദരാബാദ് പോയിട്ടുണ്ട്, പിന്നെ അതുപോലെ ബോംബെ പോയിട്ടുണ്ട്. ഇതെല്ലാം ഷൂട്ടിംഗ് കാര്യത്തിന് വേണ്ടി പോകുന്നതല്ലേ? ആ ഷൂട്ടും പിന്നെ എനിക്ക് ഡാൻസ് ഷോസ് അങ്ങനെ ഉണ്ടോ. ഭരതനാട്യം പഠിച്ചിട്ടുണ്ടോ? ആ ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്, മോഹിനിയാട്ടം പഠിച്ചിട്ടുണ്ട്, ഫോക്ക് ഡാൻസ്. അതെ, എപ്പോഴാണ് ലൈക്ക് എപ്പോഴാണ് ചൈൽഡ്ഹുഡ് ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുകയാണ്. എനിക്ക് ആദ്യം കലാമണ്ഡലം ഗോപിനാഥൻ മാഷാണ്, പിന്നെ അതിനുശേഷം ഇപ്പോ അനിത ടീച്ചർ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ആക്ച്വലി ഓൺലൈൻ ആണ്, ഇപ്പൊ ആക്ച്വലി ഞാൻ ക്ലാസ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതെ അതെ, ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. എല്ലാരും കോണ്ടാക്ട് ചെയ്യണം, പഠിപ്പിക്കുന്നതാണ്. നമ്മൾ എത്ര പഠിച്ചാലും തീരാത്തൊരു സംഭവല്ലേ കലയോട് ബന്ധപ്പെട്ട്. എത്ര പഠിച്ചാലും നമ്മൾക്ക് അത് തീർന്നു പറയാൻ പറ്റില്ല, അതൊരു കടല് പോലെ ഇങ്ങനെ കിടക്കുകയല്ലേ. അപ്പൊ ഇപ്പോഴത്തെ പുതിയ പ്രൊജക്ട് ഒക്കെ എന്തൊക്കെയാണ്?
ഇപ്പോ അറിയാലോ മിസ്സസ് ഹിറ്റ്ലർ ഹിറ്റ്ലറാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇതിപ്പോ റീടെലികാസ്റ്റ് വന്നോണ്ടിരിക്കുന്നത് കാരണം ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് ഇപ്പോ ഒട്ടുമൊക്കെ എല്ലാ ഷൂട്ടിംഗ്സും നിർത്തി വെച്ചിരിക്കുകയാണ്. നമ്മള് ഗവൺമെന്റിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ നമ്മളും ഫോളോ ചെയ്യണമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മള് ഷൂട്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതൊന്ന് ലോക്ക്ഡൌൺ ഒക്കെ കുറച്ച് റിലീസായ ഉടനെ അല്ലെങ്കിൽ അവിടെ നിന്ന് പെർമിഷൻ കിട്ടുകയാണെങ്കിൽ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഫോളോ ചെയ്തുകൊണ്ട് ഒരു ഷൂട്ടിംഗ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ലോക്ക്ഡൌൺ സമയത്ത് എങ്ങനെയാണ് വീട്ടിൽ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്? ടൈം സ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ മെയിൻ ആയിട്ട് യൂട്യൂബാണ്. യൂട്യൂബിൽ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, എന്റെ കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പോൾ വീട്ടിൽ കുക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ടോ? കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചേച്ചിക്ക് അറിയാലോ എനിക്ക് കഴിക്കുന്നതിനെക്കാട്ടി കൂടുതലേ നമ്മളിങ്ങനെ കുക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേനും അതെ സെർവ് ചെയ്യണം. സെർവ് ചെയ്യുമ്പോഴത്തേനും അവർ കഴിച്ചിട്ട് അവരുടെ മുഖത്ത് ചിരി വരുമല്ലോ. എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടം. സോ അതുകൊണ്ട് എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ എന്റെ വീട്ടിലെ എന്റെ ഫേവറേറ്റ് പ്ലേസ് കിച്ചണാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് പരീക്ഷണങ്ങളൊക്കെ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രത്യേകതരം ഫ്ലേവേഴ്സിലൊക്കെ ഫുഡ് ഉണ്ടാക്കുക, എന്റേതായിട്ടുള്ള റെസിപ്പീസ് ചെയ്യുക, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിരിയാണി എപ്പോഴും ഉണ്ടാക്കും വീട്ടിലേക്കാണ്. അതെ എന്റെ ഫേവറേറ്റ് ആണ്. ഞാൻ പ്രഷർ കുക്കറിലാട്ടോ ബിരിയാണി ഉണ്ടാക്കുക. കാരണം എനിക്ക് എല്ലാം പണി ഇങ്ങനെ തപ്പന്ന് തീരണം, പക്ഷെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതലും കുക്കറിലാണ് പണികൾ ചെയ്യുക. ഈ കുക്കറിൽ വെക്കാൻ നേരം നമ്മള് കൊറേ നേരം വിസില് എത്ര നേരം അടുപ്പിക്കും ഈ വിസിലൊക്കെ ഈ ബിരിയാണി ഉണ്ടാക്കാൻ നേരം? ബിരിയാണി ഉണ്ടാക്കാൻ അതിന് റൈസ് ഇട്ടിട്ട് ഒരൊറ്റ വിസിലും മതി. റൈസ് ഇട്ടിട്ട് ഇപ്പൊ ചിക്കൻ ഫസ്റ്റ് ചിക്കന്റെ വെച്ചാൽ ഗ്രേവി ഒക്കെ മിക്സ് ചെയ്തിട്ട് ചിക്കൻ ഇട്ട് ഒരു മൂന്നാല് വിസിൽ എടുക്കുക. മൂന്ന് വിസിൽ വേണമെന്നില്ല, അത് ഡിപ്പെൻസ്. മൂന്ന് വിസിൽ എടുക്കുക. അത് കഴിഞ്ഞ് അതൊന്ന് ആറിന് ശേഷം റൈസ് ഇട്ടിട്ട് ഒറ്റ വിസിൽ ബിരിയാണി റെഡി. ഞാൻ എന്റെ ബിരിയാണിയുടെ ലിങ്ക് ഞാൻ ഐ മീൻ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ചേച്ചിക്ക് തരാം. ചേച്ചി വേണമെങ്കിൽ ചേച്ചി ഡിസ്ക്രിപ്ഷനിൽ ഇട്ടോണ്. ഓക്കെ, അപ്പൊ അവർക്കും കാണാലോ ഞാൻ എങ്ങനെയാ പ്രഷർ കുക്കർ ബിരിയാണി ഉണ്ടാക്കണം. ഞാൻ യൂട്യൂബില് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പുതിയ അതിഥി ഉണ്ടല്ലോ വീട്ടില്, കുറിച്ചൊന്ന് പറയാമോ? അത് ഇപ്പൊ കുഞ്ഞൊന്നുമല്ല, അത് വലുതായി. പക്ഷെ എന്റെ സൈസ് അത്ര വലുതാവുന്നു. നല്ല ക്യൂട്ടാണ്. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അതോട് ഹാപ്പി. എന്റെ ഒരു പട്ടിക്കുട്ടിയാണ്. ഹാപ്പി എന്നാണ് എന്റെ ക്യൂട്ടാണ്. അവളുടെ വിചാരം അവള് ഭയങ്കര വലിയ സിംഹമാണെന്നാണ്. അവള് മിനി പോമാണ്. ഇത്രയും വളരുള്ളൂ. പക്ഷെ അവളുടെ വിചാരം അവള് വലിയ ഒരു എന്താ പറയാ ഒരു റോഡ് വീലർ പോലെ ഒരു സംഭവമാണ്. അവള് ആരോ പറഞ്ഞു, അതെ വീട്ടില് പറയും ഇവള് ആരോ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് ഇവള് സിംഹമാണെന്ന് പറയും വീട്ടില്. മേഘനയ്ക്ക് എന്താണ് പറയാനുള്ളത്? വേറെ എന്തൊക്കെയാണ് പറയാനുള്ളത്? അപ്പൊ ഞാനിപ്പം ഓൾമോസ്റ്റ് ഇപ്പം തിരക്കിലുള്ള സമയത്താണ് വന്നേക്കുന്നത്. അപ്പൊ ഞാനിപ്പം പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യുവാണ്. എന്താണ് പറയാനുള്ളത്? പ്രഷർ വലിയ തിരക്കൊന്നും ഇല്ല. നമ്മളിപ്പോ ലോക്ഡൌണിലല്ലേ. എന്നാലും വീട്ടിലെ കുറച്ച് ആക്ടിവിറ്റീസ് യൂട്യൂബ് ഹെൽപ്പിംഗ് ചെയ്യണം. അതെ, അമ്മയുണ്ട്, പിന്നെ അമ്മാമ്മയുണ്ട്. അപ്പൊ അവരുടെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ ഈ ലോക്ഡൌൺ സമയത്തല്ലേ കുറച്ച് നേരം നമുക്ക് ഫാമിലിയുടെ കൂടെ ഇരിക്കാൻ കിട്ടുന്നു. അപ്പൊ ആ ടൈം സ്പെൻഡ് ചെയ്യണം, ആ സമയം എൻജോയ് ചെയ്യണം. കാരണം ഈ എന്താണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനില് നമ്മൾക്ക് ഈ ഫാമിലിയുടെ ഒപ്പം കുറച്ച് സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാട്ടോ. അവരുടെ കൂടെയൊക്കെ ചെസ് കളിക്കുക, അതുപോലെ ലുഡോ ഞാൻ കളിക്കാറുണ്ട്. ചെസ്, ലുഡോ, ക്യാരംസ് ഇതൊക്കെ കളിക്കുക, അങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുക. പിന്നെ ഈ നമ്മള് വെയിറ്റ് ലോസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വെയിറ്റ് ലോസിന് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. യോഗ ചെയ്യും, പിന്നെ ഇപ്പൊ ഇതുപോലെ തന്നെ വാക്കിംഗ്. കുറച്ച് അറ്റക്കുറ്റി കുറച്ചൊക്കെ പരിപാടികളുണ്ട്. ഒരു നോർമൽ ആയിട്ട് ഒരു രാവിലെ എഴുന്നേറ്റ ഒരു ചെറിയ ഡ്രിങ്ക് ഉണ്ട്. ഡ്രിങ്ക് മീൻസ് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ചൂടുവെള്ളത്തിൽ നാരങ്ങയും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ലോസ് ആവില്ല. ഇത് നമ്മൾ കണ്ടു, നമ്മളിപ്പോ ചുമ്മാ ഒരു ഈവനിങ് വാക്ക് പോവാണെങ്കിൽ പോലും വെയിറ്റ് ലോസ് ആവും. പക്ഷെ അത് ഒരു ദിവസം കൊണ്ട് ആവില്ല. അത് കണ്ടിന്യൂസ്, അത് അത്രയുണ്ട്. അത് ഏതൊരു കാര്യവും നമ്മള് പെട്ടെന്ന് ഒരു ദിവസം ചെയ്തു എന്നും പറഞ്ഞ അത് വരില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാലേ അതിന്റെ എഫക്ട് കിട്ടുള്ളൂ. പിന്നെന്താണ് എനിക്ക് പറയാനുള്ളത്? എല്ലാരും യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ചേച്ചിനെ സപ്പോർട്ട് ചെയ്യുക. കാമ്യാസ് വ്ളോഗ് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാരും എത്രയും പെട്ടെന്ന് ഈ കൊറോണയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മുടെ നാടിന് വിട്ടു പോട്ടെ എന്ന് ഞാൻ
ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരും വീട്ടിൽ ഇരുന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ബിക്കോസ് ഇപ്പൊ എന്തൊക്കെ ഫംഗസ് ഒക്കെ വന്നിട്ടുണ്ടോ, ഭയങ്കര ഇപ്പൊ നമുക്കത് ന്യൂസ്, നമ്മൾ ടി വി സ്റ്റാർട്ട് ആക്കാൻ നേരം, ന്യൂസ് കാണാൻ നേരം അതൊക്കെ ഉള്ളൂ, ബ്ലാക്ക്, വൈറ്റ്, യെല്ലോ, യെല്ലോ എന്തൊക്കെയാ. അപ്പൊ എല്ലാരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക, എൻജോയ് ചെയ്യുക ഫാമിലിയുടെ കൂടെ. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കിളി സമ്മതിക്കുന്നില്ലല്ലോ. ആ ഓക്കെ, കാക്കയല്ല, കുയിലുണ്ട്, കാക്കയും കുയിലും ഒക്കെ. ഞാൻ ഞങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ മൊത്തം കിളികള് ഭയങ്കര കുറേ ഉണ്ട്, കാക്കയുണ്ട്, കുയിലുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം എനിക്ക് ചോദിക്കണം, നല്ല നല്ലോണം പാടുമെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാൻ വന്ന കാര്യം പറയുന്നു, അല്ല ഇപ്പൊ ഈ ഇതിന്റെ ശബ്ദം കേട്ടോ, എന്റെ ശബ്ദം കുയിലിനോട് താരതമ്യപ്പെടുത്താൻ. അപ്പൊ ഞാൻ പറയാൻ വന്ന എന്താന്ന് വെച്ചാല്, ഇമ്മ്യൂണിറ്റി സിസ്റ്റം നിങ്ങൾ സ്ട്രോങ് ആയിട്ട് വെക്കുക, അതിനുള്ള കാര്യങ്ങൾ ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ അതിൽ കൂടുതലൊന്നും, പിന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഈ കുറച്ച് നാള് ഫാമിലിയുടെ ഒപ്പം പറ്റാവുന്നത് പോലെ സന്തോഷിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒരു മേഘ്ന പാട്ട് പാടാൻ പോവാ. ഇത് എന്നോട് പറഞ്ഞു കേട്ടോ, ഇല്ല ഇത് സീക്രട്ട് ആണ്, പാടണം പാടണം, നല്ലൊരു പാട്ട്. എന്നാ കുയിലിനെ പറ്റി തന്നെ പാടാം. ഓ, കുയിലിനെ പറ്റി പാടാൻ പോവാതെ. ആനന്ദം പുരിതാഹ ആരംഭം, പുരിതാന ആനന്ദം, പുരിയാതെ ആനന്ദം. മിരിച്ച് പറഞ്ഞോയി, പുത്താടത്തിൻ മുത്ത് നാനാന അടിപൊളി. അപ്പോഴും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് അവസാനിക്കുകയാണ്. അപ്പോഴിനി അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ ടിൽ ദെൻ ബൈ. ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നിട്ട് അടുത്ത ഒരു ബെല്ലുണ്ടല്ലോ, അടുത്ത് സബ്സ്ക്രൈബിന്റെ അടുത്തൊരു ബെല്ലില്ലേ, അന്നത്തെ കഷ്ടപ്പെടില്ലേ, ക്ലിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ, ഒന്ന് ആ ബെല്ലൈക്കണം, ഒന്ന് ക്ലിക്ക് ചെയ്യാം, അതൊന്ന് ഒന്ന് ഇങ്ങനെ കുത്തിയേക്കണേ, മറക്കരുത്. ബൈ ബൈ, ബൈ ബൈ, ടാറ്റാ.